ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കുന്ന വീഡിയോ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. ഞാൻ പ്രതീക്ഷിക്കുന്ന ടൈറ്റിലുള്ള പോലെ തന്നെ ബെസ്റ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ് ഇൻ യുക്രൈൻ. കുറേ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ബെറ്റർ ഏതാണെന്ന് പറയാൻ, ബെസ്റ്റ് എനിക്ക് പറയാൻ പറ്റില്ല, ബെറ്റർ ഏതാണെന്ന് എനിക്ക് പറയാൻ പറ്റും. പക്ഷെ അത് വീഡിയോയിൽ പറഞ്ഞ് എനിക്ക് അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിനെ അങ്ങനെ വലിയ കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യാനുള്ള ആഗ്രഹമില്ലാത്തതുകൊണ്ട് ഇന്ന യൂണിവേഴ്സിറ്റിയാണ് അടിപൊളി എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ യുക്രൈനിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയും ഏതൊക്കെയാണ് എന്ന് ഞാൻ ആദ്യം പറയാം. അവിടെ കുറച്ച് പിള്ളേർ ഓടിക്കളിക്കുന്നുണ്ട്, അതിൻ്റെ എന്തൊക്കെ ഒച്ചയും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്, അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അപ്പം ഞാൻ പറയാൻ പോണ ആദ്യം ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് എന്ന് ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ യൂണിവേഴ്സിറ്റി ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന യൂണിവേഴ്സിറ്റി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ലിവീവ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ ഡാനിലോ ഹെലിറ്റ്സ്കി നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി. രണ്ട് സെയിം യൂണിവേഴ്സിറ്റി തന്നെയാണ്. അപ്പോൾ അതാണ് ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഞാൻ പറയുകയാണെങ്കിൽ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളുടെ രണ്ടാമത് യാത്ര പോയ സ്ഥലം ടെർണോബിൽ, ടെർണോബിൽ നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി. പിന്നെ അത് കഴിഞ്ഞ് ഇനി ഇഷ്ടം പോലെ ഉണ്ട്. അതിന് നമുക്ക് ഇവിടുന്ന് നേരെ അടുത്ത സ്ഥലത്തേക്ക് നോക്കാം. അതായത് കാർക്കീവ്, അതായത് ഏറ്റവും ഹൈപ്പിൽ ഉള്ള സ്ഥലമാണ്. യൂണിവേഴ്സിറ്റി സൂപ്പർ ആയിട്ടുള്ള എന്ന് ഞാൻ പറയില്ല, പലരും പലതും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളതിൽ ഏതാണ് കൂടുതൽ സൂപ്പറായിട്ട് തോന്നുന്നത് അതങ്ങ് ചൂസ് ചെയ്യുക. അപ്പോൾ കാർക്കീവിൽ രണ്ട് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒന്ന് വി എൻ കരാസിൻ നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി, പിന്നെ അതേപോലെ തന്നെ കാർക്കീവ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി. അങ്ങനെ രണ്ട് യൂണിവേഴ്സിറ്റി കാർക്കീവിൽ മെയിനായിട്ട് നിൽക്കുന്നവർ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അവിടെ നിന്ന് ഈ കാർക്കീവിൽ നിന്ന് നേരെ കീവിലേക്ക് വിടാം. കീവിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബൊഗമോളറ്റ്സ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ കീവ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇങ്ങനെ രണ്ടെണ്ണം കിടപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ വിനിറ്റ്സിയ നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി, പിന്നെ ഇത്ര, പിന്നെ ഒഡേസയിലൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, പെട്രോ മൊഹൽസ്കിയ, അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. പിന്നെ ഇത് അത്രയും യൂണിവേഴ്സിറ്റിയാണ് പെട്ടെന്ന് തന്നെ മനസ്സിൽ വരുന്നത്. നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ് ഇത്രയല്ല, ഇതിലും കൂടുതലുണ്ട്. പക്ഷെ പെട്ടെന്നൊക്കെ ഇങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങനെ വരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ് പറയും. ഇത്ര നേരം പറഞ്ഞ നാഷണലാണ്. സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പോയ ബുക്കവേനിയൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, സാപ്രോസ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, സുമി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ഇവാനോ ഫ്രാങ്കിസ്കിയോ, സോറി, ഒരു യൂണിവേഴ്സിറ്റി നാഷണൽ പറയാൻ മറന്നു, ഇവാനോ ഫ്രാങ്കിസ്കി നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി. പിന്നെ അതേപോലെ തന്നെ ഇതേപോലെ കുറേ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പിന്നെ പറഞ്ഞു കൂടി പോൾട്ടോവ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഇത്ര സാധനങ്ങൾ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വന്നെ. ഇത് കൂടാതെ കുറേ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ പറയാത്ത യൂണിവേഴ്സിറ്റിയിലുള്ള ഏജൻസ് ആരും എൻ്റെ നെഞ്ചത്ത് കയറാൻ വരരുത്, പെട്ടെന്ന് തന്നെ മനസ്സിൽ ഇത്രയും വന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ കുറേ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇതിനൊക്കെ ഓരോന്നും നല്ലതും ഉണ്ട്, ചീത്തയുണ്ട്. നിങ്ങൾ തന്നെ റിസർച്ച് ചെയ്ത് ഏതാണോ നല്ലത് ഏതാണോ ചീത്ത എന്ന് കണ്ടുപിടിക്കുക. ഒരാൾ, അതായത് ഇപ്പം ഒരു സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ, ഇപ്പം ഞാൻ ഒരു സ്റ്റുഡൻ്റാണ് ഇങ്ങോട്ട് കയറി വരാൻ നിൽക്കുന്ന രീതിയിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഏജൻറ്റിനെ പോയി കണ്ടു, ആ പുള്ളിക്കാരൻ ഒരു യൂണിവേഴ്സിറ്റിയാണ് നല്ലതെന്ന് പറയുന്നു, ബാക്കി യൂണിവേഴ്സിറ്റി മോശമാണെന്ന് പറയുന്നു. അതേ കൊച്ച് അടുത്ത ആളുടെ അടുത്ത് തോന്നുന്ന ആ പുള്ളി പറയാൻ പോണത് വേറൊരു യൂണിവേഴ്സിറ്റി നല്ലത്, അല്ലെങ്കിൽ ആ ആദ്യത്തെ ആൾ പറഞ്ഞ പോലെ തന്നെ ഇന്ന യൂണിവേഴ്സിറ്റിയെ നല്ലതെന്ന് പറയുന്നു. അങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും. അതിനൊക്കെ ഉപരി നിങ്ങൾ തന്നെ ഒരു നല്ല യൂണിവേഴ്സിറ്റി സോർട്ട് ഔട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഒരാൾ പറഞ്ഞ് നിങ്ങളുടെ നെഞ്ചത്തേക്ക് കയറ്റിച്ച് തരുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ തന്നെ ഒരു നല്ല യൂണിവേഴ്സിറ്റി കണ്ടുപിടിക്കാൻ നോക്കാം. പിന്നെയുള്ളൊരു കേസ് എന്ന് പറയുന്നത് കുറേ ആൾക്കാർ ചോദിക്കാനുള്ള ചോദ്യമാണ്, നാഷണൽ ആണോ സ്റ്റേറ്റ് ആണോ നല്ലത്. യുക്രൈനിൽ ഇൻ്റർനാഷണൽ ഉണ്ട്, പക്ഷെ ഇൻ്റർനാഷണലിനെ കുറിച്ച് അധികം പറയണില്ല, കാരണം അത്ര ഹൈപ്പില്ല. അതുകൊണ്ട് സ്റ്റേറ്റും നാഷണലും, ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ പ്രിഫർ ചെയ്യാറുള്ളത് നാഷണലാണ്. അതിന് കാരണം എന്ന് പറയുന്നത് ഒരു സേഫ്റ്റി പ്രിക്യൂഷൻ. പലരും നാഷണലാണ് നല്ലത്, പലരും സ്റ്റേറ്റാണ് നല്ലത്, എല്ലാ രീതിയിലും പറയുന്നുണ്ട്. ഞാൻ ഒരാളുടെയും ശരിയാണ് തെറ്റാണെന്ന് ഞാൻ പറയാൻ പോകുന്നില്ല, അതിനുള്ള അവകാശം എനിക്കില്ല. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നാഷണലാണ്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ നാഷണൽ യൂണിവേഴ്സിറ്റിയിലും വീഡിയോ എടുക്കാൻ പോയിട്ടുണ്ട്, സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലും വീഡിയോ എടുക്കാൻ പോയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ സ്റ്റുഡൻസിനോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഉത്തരവാണ് അതിൽ ഏറ്റവും രസകരമായിട്ടുള്ളത്. നാഷണൽ യൂണിവേഴ്സിറ്റിയോട്, നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയാൻ പോണ ഉത്തരം എന്ന് പറയുന്നത് ഞങ്ങൾ നാഷണലാണ് പഠിക്കുന്നത്, അതുകൊണ്ട് നാഷണലാണ് അടിപൊളി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഉത്തരം. ഇപ്പോൾ സ്റ്റേറ്റിൽ പോയി ഇതേ ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ അവർ പറയാൻ പോണ ഉത്തരം അതേപോലെ തന്നെ, അവർ സ്റ്റേറ്റിലാണ് പഠിക്കുന്നത്, അവർക്ക് നാഷണലിനെ കുറിച്ച് അറിയില്ല. പിന്നെ നമ്മൾ മൊത്തത്തിൽ കുറേ ഇങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ പലരും പല രീതിയിലുള്ള ഉത്തരങ്ങളാണ് പറയുന്നത്. എന്നാൽ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഉത്തരം ഒരാളുടെ കയ്യിലും ഇല്ല. എല്ലാവരും വാക്കാൽ പല ഉത്തരങ്ങൾ പറയുന്നുണ്ട്. അതിലുള്ള ഒരു മെയിൻ ഉത്തരമാണ്, ഒന്ന് നമ്മുടെ നാട്ടിലെ സാധാരണ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയും എയിംസും പോലെ സർട്ടിഫിക്കറ്റിനൊക്കെ സെയിം വാല്യൂ, പക്ഷേ അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്നത് ഇതാണ് ഇത്തിരി കൂടി ബെറ്റർ എന്ന് പറയുന്ന പോലെ ആണ് കിടക്കുന്നത്. അപ്പോൾ പലരും പല രീതിയിലുള്ള കഥകൾ പറയുന്നതുകൊണ്ട് ഞാൻ എൻ്റെ പേഴ്സണലി ഞാൻ പ്രിഫർ ചെയ്യുന്നത് നാഷണലാണ്. പിന്നെ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിക്കും ബെസ്റ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഏതാണ്. എല്ലാവരും ചോദിക്കാറുള്ള ചോദ്യം തന്നെയാണ്. എന്നാലും ഞാൻ പൊതുവെ എല്ലാവരോടും പറയാറുള്ളത് വെസ്റ്റേൺ സൈഡിൽ കിടക്കുന്ന യൂണിവേഴ്സിറ്റി, അതായത് ഇപ്പോൾ ലിവീവ്, ടെർണോബിൽ ഒക്കെ പോലെ
പ്രൊമോഷൻ ആണെന്ന് കരുതുന്ന ഒരു പ്രൊമോഷൻ ആണെന്ന് കരുതി. എനിക്കൊന്നും പറയാനില്ല അവരോട്. ഞാൻ അവരങ്ങനെ ഇപ്പൊ കമന്റ് ബോക്സിൽ അവരാണെങ്കിൽ ഞാൻ ചിരിച്ച് കാണിക്കാം, അല്ലെങ്കിൽ ഞാൻ നല്ല മറുപടി കൊടുക്കും. അപ്പൊ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ലിവിയും ടെർണോപിലും ആണ്. അതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് പോയി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനെ കുറിച്ച് വലിയ ഹൈപ്പായിട്ട് എനിക്ക് പറയാനില്ല. കാരണം ഏതൊരു യൂണിവേഴ്സിറ്റി ആയാലും, ഇതിപ്പോ യുക്രൈനിലല്ലേ, എവിടത്തെ ആയാലും, നമ്മുടെ നാട്ടിലായാലും, എല്ലാം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയാൻ ഒരു യൂണിവേഴ്സിറ്റി ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലും ഒരു ചെറിയൊരു നെഗറ്റീവ് അതെല്ലാ യൂണിവേഴ്സിറ്റിയും കാണും. അതിപ്പോൾ എന്തെങ്കിലുമൊക്കെ വകയായിട്ട് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം അങ്ങനൊരിത് കാണും. പക്ഷെ എനിക്ക് പോയി കണ്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് യൂണിവേഴ്സിറ്റിയാണ് ഇത്. ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ 4 യൂണിവേഴ്സിറ്റി കംപ്ലീറ്റ് ചെയ്തു. ഇനി ബാക്കിയുള്ളത് ഞാൻ കംപ്ലീറ്റ് ചെയ്യില്ല എന്നൊന്നും പറയണില്ല, കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ 4 യൂണിവേഴ്സിറ്റി പോയിട്ട് ഞാനല്ല അവിടുത്തെ വീഡിയോസിൻ്റെ, ഐ മീൻസ് ആ കോളേജിനെ കുറിച്ച്, അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് അവിടുത്തെ സ്റ്റുഡൻസിനെ വിളിച്ച് നിർത്തി അവരോട് ചോദിച്ച് അതിനകത്ത് ടെർണോവില് ഞാൻ പ്രനാദ്, അവനെൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവനെ കിട്ടിയതെന്ന് പറയുന്നത് എനിക്ക് റോഡ് ക്രോസ് ചെയ്തപ്പോഴാണ് എനിക്ക് അവനെ കിട്ടിയത്. അപ്പം അവനോലും അറിയില്ലായിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നത്. നേരെ അവനെ കൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ പോയി വീഡിയോ എടുത്ത് പോന്നു. അവൻ വഴി അടുത്ത ആൾക്കാരെ കിട്ടി. അങ്ങനെയാണ് നമ്മൾ ടെർണോബിലിൽ വീഡിയോസ് എടുത്തത്. അതേപോലെ തന്നെ നമ്മൾ ചെർണിറ്റ്സിൽ പോയപ്പോയാലും സാപ്രോസിൽ പോയപ്പോയാലും ഒക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തത്. ബുക്കോവിനിയൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, അത് ചെർണിറ്റ്സിലോട്ടാ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ അവിടുത്തെ സ്റ്റുഡൻസ് അത്രയും കംഫർട്ടബിൾ ആയിരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചാൽ പഠിത്തത്തിൻ്റെ കാരണമായിരിക്കും, എക്സാമിൻ്റെ സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ തന്നെയാണ് വീഡിയോ എടുത്ത്, അവരോട് ചോദിച്ചു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞാൻ തന്നെ ഇട്ടു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് ഞാൻ എടുത്തു പോണേ. ഇതെന്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നല്ല രീതിയിൽ ഒരു സംഭവം ഇങ്ങനെ ലീക്ക് ചെയ്ത് നടക്കുന്നുണ്ട്. അതായത് ഇപ്പം ഞാൻ വെഞ്ചർ ഡേയ്സിലെ ആളല്ല, ഞാൻ വേറൊരു ഏജൻറ്റോ വേറൊരു യൂട്യൂബറോ ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ വിളിക്കുകയാണ്. ഞാനിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് നീറ്റ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സ്റ്റുഡൻറ്റ്. അപ്പം ഞാൻ വിളിക്കുകയാണ്, അതായത് ഹലോ എന്ന രീതിയിൽ നമ്മളൊന്നും ചോദിക്കില്ല, ഏത് യൂണിവേഴ്സിറ്റിയാണ് നല്ലത്, ഏതാണ് സംഭവം എന്നൊക്കെ രീതിയിൽ. ഞാൻ വെഞ്ചർ ഡേയ്സിലെ ചേട്ടനോടും കൂടി സംസാരിച്ചു എന്നൊരു ഡയലോഗ് അപ്പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പുറത്തിരിക്കാൻ പോകുന്ന ആൾ നിങ്ങളോട് പറയാൻ പോകുന്ന ആദ്യത്തെ ഡയലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ വെറ്റിനറി അല്ലേ, ഇവൻ എന്ത് MBBSനെ കുറിച്ച് അറിയാം. അതാണ് ഇപ്പം നല്ല രീതിയിൽ എന്നെക്കുറിച്ച് ഒരാളോടോ എനിക്ക് പരിചയമില്ലാത്ത ഒരാളോടോ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പോകുന്നൊരു ഡയലോഗ്. ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന ഒരാൾക്കറിയാം, ഞാൻ വെറുതെ വന്ന് നിന്ന് എനിക്ക് തോന്നുന്ന കാര്യമല്ല പറയണേ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നല്ല രീതിയിൽ റിസർച്ച് നടത്തി, നല്ല രീതിയിൽ പഠിച്ചിട്ട്, ഞാനും ശില്പി പഠിച്ചിട്ടാണ് ഞങ്ങൾ വന്ന് വീഡിയോയ്ക്ക് നിൽക്കണേ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ പരിപാടി നിർത്തിപ്പോയാൽ മതി. ചിലവർ ഇതിൽ നിന്ന് വല്ല ലാഭം കാര്യങ്ങളും കണ്ടിട്ട് ചെയ്യുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടാവോ ഇല്ലയോ എന്ന് ഞാൻ പറയാനും നിൽക്കുന്നില്ല. അപ്പം അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ചെയ്യുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കഷ്ടമുണ്ട്. എന്താ പറയേണ്ട എന്താന്ന് പോലും എനിക്കറിയില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാനിപ്പോൾ ഈ ഒരു കാര്യം മൊത്തത്തിൽ പറഞ്ഞു. ഞാൻ ഏതൊരു യൂണിവേഴ്സിറ്റി ഏതൊരു സംഭവത്തിനെ കുറിച്ച് വീഡിയോ എടുത്താലും എനിക്ക് നല്ല രീതിയിൽ അറിയാവുന്ന കാര്യമാണെങ്കിൽ മാത്രം ഞാൻ അതിനെക്കുറിച്ച് പറയാൻ പോകും. എനിക്കറിയാം എങ്കിലും ഞാൻ അവിടെ പഠിക്കുന്ന ഒരാളെ വെച്ചിട്ട് ഞാൻ ആ ഒരു കാര്യത്തിന് ഇറങ്ങാനും നിൽക്കുള്ളൂ. അല്ലാതെ ഞാൻ തന്നെ കയറി നിന്ന് ചവറ് പോലെ ഒന്നും വെറുതെ അങ്ങ് പ്രൊമോഷൻ പോലെ പറയാൻ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പറയാൻ പോകുന്നുമില്ല. പിന്നെ ഒരു നെഗറ്റീവും കൂടി ഉണ്ട്, അതായത് ഞാൻ വെറ്റിനറി അല്ലെ, എന്തിന് MBBS വീഡിയോസ് എടുക്കുന്നു. ഞാൻ വെറ്റിനറിയാണ്, ഞാൻ വെറ്റിനറി വീഡിയോസ് എടുക്കുന്നുണ്ട്, MBBS വീഡിയോസ് എടുക്കും. കാരണം വെറ്റിനറി മാത്രം, വെറ്റിനറിക്ക് വരുന്ന സ്റ്റുഡൻസിനെ മാത്രം എനിക്ക് ഹെൽപ്പ് ചെയ്താൽ പോരെ, MBBSനും പാവപ്പെട്ട പിള്ളേർ വരുന്നുണ്ട്, അവർക്കും കുറച്ച് ഇൻഫോർമേഷൻ പാസ് ചെയ്യാം എന്നതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ പ്രശ്നങ്ങളുള്ളവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സഹിച്ചുവരുന്നു. ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, മസ്റ്റ് വാച്ച് വീഡിയോ. അപ്പോൾ ആ വീഡിയോ കാണാം. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ നല്ല വിശുദ്ധമായിട്ട്, ഞാനല്ല ശില്പ, നല്ല വിശുദ്ധമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ പരമാവധി നല്ല രീതിയിൽ അന്വേഷിച്ചിട്ട് ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക. ഒരാൾ മീൻസ് ഒരു ഏജൻസി പറയുന്നതിലുപരി നിങ്ങൾ തന്നെ അന്വേഷിച്ചിട്ട് ഒരു പോയിന്റിലെത്താൻ ചൂസ് ചെയ്യുക. പിന്നെ വിത്ത് പ്രൂഫ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചു, ഒരു ഏജൻസി പറയുന്നത് വിത്ത് പ്രൂഫ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോ. പിന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്നതാണ്, യുക്രൈനിൽ പഠിച്ചിറങ്ങാൻ എത്ര ലക്ഷം രൂപ വേണം. എൻ്റെ ഒരു കണക്കുകൂട്ടൽ പ്രകാരം മിനിമം 28 ലക്ഷം രൂപ യുക്രൈനിൽ MBBS പഠിച്ചു തീർക്കാൻ വേണം. അതിൽ കുറവ് പറയുന്നുണ്ടേ എനിക്കറിയില്ല. നിങ്ങൾ ലിവിങ് എക്സ്പെൻസും ട്രാവൽ എക്സ്പെൻസും എല്ലാ എക്സ്പെൻസും കൂടി കൂട്ടി വരുമ്പോൾ യുക്രൈനിൽ പഠിച്ചിറങ്ങണമെങ്കിൽ മിനിമം 28 ലക്ഷം മിനിമം കേട്ടോ. ഇപ്പോൾ അതിന് മുകളിൽ കിടക്കുന്ന ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഞാൻ ഓരോ യൂണിവേഴ്സിറ്റിയിൽ എത്രയാണെന്ന് പറയാനുള്ള, യുക്രൈനിൽ മിനിമം പഠിച്ചിറങ്ങാൻ 28 ലക്ഷം രൂപ വേണം. അത് വേണമെങ്കിൽ ലിവിങ് എക്സ്പെൻസ് കൂടുന്നതനുസരിച്ച് ഇങ്ങനെ കാശ് കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ നമുക്ക് വീഡിയോ നൈസായിട്ട് അവസാനിപ്പിക്കേണ്ട സമയം എത്തിയിരിക്കുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ബെസ്റ്റും ഉണ്ട് വേഴ്സ്റ്റും ഉണ്ട്. ഇതിൻ്റെ നടുക്കിടക്കണ ബെറ്റർ യൂണിവേഴ്സിറ്റീസ് ആയിട്ട് കുറേ യൂണിവേഴ്സിറ്റീസ് പറഞ്ഞു, പറയാത്ത യൂണിവേഴ്സിറ്റീസും ഉണ്ട്, പെട്ടെന്ന് തന്നെ തലയിൽ വരാത്തതുകൊണ്ടാണ്. ബെറ്റർ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് നിങ്ങൾ തന്നെ തിരയുക, കണ്ടുപിടിക്കുക, ചൂസ് ചെയ്യുക. അപ്പോൾ അതാണ് കാര്യം മെയിനായിട്ടുള്ളത്. ഞാൻ ഏതൊക്കെ സൂപ്പർ യൂണിവേഴ്സിറ്റി എന്ന് പറയണില്ല, ലിവിയും ടെർണോബിലും പറഞ്ഞു. അത് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് ആയതുകൊണ്ട്, കുറേ ആൾക്കാർ ചോദിക്കുന്നതുകൊണ്ട് പറഞ്ഞതാണ്.
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേറെ വീഡിയോയിൽ കാണാം. അത് ഏത് വീഡിയോ ആണെന്ന് ജസ്റ്റ് ഒരു ഹിൻറ്റ് തരാം. ഒരു ചെറിയൊരു പ്രാക്ടിക്കൽ ക്ലാസ്സിന് ഞങ്ങൾ പോയിരുന്നു വെറ്റിനറി. എന്നെ ബേസ് ചെയ്തൊരു ഫാമിലിക്ക് കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത ആഴ്ച വരും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആഴ്ചയിൽ ഒരു വീഡിയോ ആയി കുറഞ്ഞു. ഇനി രണ്ട് വീഡിയോ മൂന്ന് വീഡിയോ സ്കീമില്ല. അതായത് ക്ലാസ് തുടങ്ങി കാലത്തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ്സാണ്, കുറേ പഠിക്കാനുണ്ട്, നല്ല ടൈറ്റാണ്. അതുകൊണ്ട് നമ്മൾ പയ്യെ അങ്ങ് വീഡിയോൻ്റെ എമൗണ്ട് കുറച്ചു. ആഴ്ചയിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഫ്രീക്വൻസി കുറച്ചു, ഒരു ഒന്നോ രണ്ടോ. പക്ഷെ ഇനി ഒന്നേ കാണുള്ളൂ, കാരണം ക്ലാസ്സൊക്കെ നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ശരി, ബൈ ബൈ.